മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് രാജ്യം 93 മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ്. കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ മൂന്നാം ഘട്ടം നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ 93 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായി 190 സീറ്റുകളിൽ വിധിയെഴുത്ത് പൂർത്തിയായി കഴിഞ്ഞു. ചൊവ്വാഴ്ചത്തെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുന്നതോടെ 284 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകും. 1351 സ്ഥാനാർത്ഥികളുടെ ഭാഗധേയമാണ് നാളെ മൂന്നാം ഘട്ടത്തിൽ നിശ്ചയിക്കുക. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, മൻസുഖ് മാണ്ഡവ്യ, ജ്യോതിരാദിത്യ സിന്ധ്യ, പ്രഹ്ലാദ് ജോഷി, മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിങ്ങനെ നീളുന്നു നാളെ ജനവിധി തേടുന്ന പ്രമുഖ BJP നേതാക്കളുടെ പട്ടിക. ആദിർരഞ്ജൻ ചൗധരി, ദിഗ്വിജയ് സിംഗ്, SP നേതാവ് ഡിംപിൾ യാദവ്, NCP നേതാവ് സുപ്രിയ സുലെ എന്നിവർ ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിച്ചും മത്സരരംഗത്തുണ്ട്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളും മൂന്നാം ഘട്ടത്തിലാണ് വിധിയെഴുതുന്നത്. കർണാടകയിലെ 14, മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 9, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, അസമിലെയും ബംഗാളിലെയും 4 വീതം മണ്ഡലങ്ങളിൽ അടക്കമാണ് തെരഞ്ഞെടുപ്പ്. ഗോവയിലെ 2 മണ്ഡലങ്ങളും ദാദ്ര ആൻഡ് നാഗർ ഹവേലിയും നാളെ ബൂത്തിലെത്തും. കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളുടെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ടം അതുകൊണ്ട് തന്നെ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 24 ഡൽഹി. അപ്പോൾ ഏതെങ്കിലും ഒരു തരംഗമില്ലാത്തതിൻ്റെ സൂചനയാണ് അങ്ങനെ പോളിംഗ് ശതമാനം കുറയുന്നത് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു മുന്നണികൾ.